ഇപ്പോൾ പ്രിവ്യൂവിൽ കണ്ടതുപോലെ ഒരു Cc+Haze ഫ്ലെയർ എഫക്റ്റാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഒരു ഷേപ്പ് ആഡ് ചെയ്യാൻ പോവാണ്. ആ ഒരു ഷേപ്പ് ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് ഫിൽ സ്ക്രീൻ ചെയ്യുക. അതിനുശേഷം അത് നമ്മളെ വീഡിയോൻ്റെ ഫുൾ ലെങ്തിലായിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് എഫക്ട്സ് ആഡ് ചെയ്യാൻ പോകണം. ആദ്യമായിട്ട് ആഡ് എഫക്ട്സിൽ അതറില് കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ എഫക്റ്റാണ് ആദ്യം തന്നെ ആഡ് ചെയ്യുന്നത്. അതിൽ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് ഓപ്പൺ ആക്കിയിടുക. അതിനുശേഷം വീണ്ടും ഷാർപ്പൻ എന്ന എഫക്റ്റാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ആഡ് എഫക്റ്റിൽ ബ്ലറിൽ ഷാർപ്പൻ എന്ന എഫക്റ്റ് ആഡ് ചെയ്യുക. അത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്തതിനു ശേഷം ഷാർപ്പൻ്റെ സ്ട്രെങ്ത് എന്നുള്ളത് 0.30 ആക്കിയാണ് ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. 0.30 ആയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റേഡിയസ് എന്നുള്ളത് 10 സെറ്റ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ഫുള്ളാക്കിയാൽ മതി. ഫുള്ളാക്കുമ്പോൾ തന്നെ അത് 10 എത്തിക്കോളൂ. അതിനുശേഷം വീണ്ടും ആ ഒരു നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ ഒരു ഷേപ്പ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ബ്ലെൻഡിങ് ഓർ ഒപ്പാസിറ്റി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ കോൺട്രാസ്റ്റിൽ ഓവർലേ എന്ന് പറഞ്ഞതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മളിതിലേക്കൊരു ഷേപ്പ് ആഡ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് വീഡിയോൻ്റെ ഫുൾ ഫസ്റ്റിൽ ഒരു ഷേപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഷേപ്പ് ഞാനിപ്പോൾ ഇതാ സൂം ചെയ്യും പോലെ തന്നെ നിങ്ങൾ സൂം ചെയ്തതൊന്ന് ആ ഒരു ഫിറ്റിങ്സിൽ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു 1550 ഒക്കെ വരെയാണ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു സൂമിങ്ങിൽ ഒന്ന് അപ്ലൈ ചെയ്ത് അവിടെ വീഡിയോക്ക് സെറ്റാക്കി വെക്കുക. ഇത്രയും മതി, ഇതിലും അധികം ആവേണ്ടതില്ല. അതൊന്ന് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് വീഡിയോൻ്റെ ഫുൾ ലെങ്തിലായിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. അതിന് ശേഷം വീണ്ടും ഈ ഒരു രണ്ടാമത്തെ ഷേപ്പിലേക്ക് എഫക്റ്റ് ആഡ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ ആഡ് ചെയ്ത് അതേ എഫക്റ്റ് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അതിന് ശേഷം വീണ്ടും എഫക്ട്സിൽ ബ്ലറിൽ ഡയറക്ഷൻ ബ്ലർ എന്ന് പറയുന്ന എഫക്റ്റ് സെലക്ട് ചെയ്യുക. ഡയറക്ഷൻ ബ്ലർ എന്ന എഫക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അതിലെ സ്ട്രെങ്ത് എന്നുള്ളത് ഒന്ന് ഫുള്ളാക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. സ്ട്രെങ്ത് ഫുള്ളാക്കി സെറ്റ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് വീണ്ടും എഫക്റ്റിൽ കളർ ആൻഡ് ലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിലെ ഹ്യൂ ഷിഫ്റ്റ് എന്ന് പറയുന്ന എഫക്റ്റാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഹ്യൂ ഷിഫ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് ഓപ്പൺ ആക്കിയിടുക. അതിൽ അതിൻ്റെ ഒരു വാല്യൂ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഒരു 80 or 80.5 ഒക്കെ ആയിട്ടൊന്ന് നമുക്ക് വേണ്ട രീതിയിൽ ഒരു കളറിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് കാണുന്ന രീതിയിലായിട്ട് നമ്മൾ ആ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അത് നേരത്തെ ചെയ്ത പോലെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി സെലക്ട് ചെയ്തിട്ട് അതിൽ ലൈറ്റനിൽ സ്ക്രീൻ എന്നുള്ളത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് തന്നെ പറയാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു കളർ ഗ്രേഡിങ് കളർ കറക്ഷനാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ ഇതിൻ്റെ ഫയലും മറ്റ് ഉപയോഗിച്ച വീഡിയോയും ഒക്കെ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ അത് ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു ലിങ്കിൽ കയറി ജോയിൻ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം.